ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ബജറ്റ് അവതരിപ്പിച്ചു. യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിന് വസ്തു വാങ്ങാൻ 30 കോടി രൂപ, ഒപ്പം ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 പഠിതാക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ 1 കോടി രൂപയും പാരലൽ കോളേജുകളെ UGC മാനദണ്ഡ പ്രകാരം സർവകലാശാലയുടെ കീഴിൽ കൊണ്ടുവരുന്നതുൾപ്പെടെ വിപുലവും വൈവിധ്യവുമായ ബജറ്റിനാണ് അംഗീകാരം. കവി കുമാരനാശാന്റെ കവിതയെ ഉദ്ധരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടന്നുകയറാനുള്ള കേന്ദ്ര നിലപാടിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ബിജു കെ മാത്യുവിന്റെ ബജറ്റ് അവതരണം. പുഷ്പശക്തി വഹിക്കും ഈ പളങ്കുപാത്രം, വിരലാൽ മുട്ടിയാൽ മതി തവിടുപൊടിയാകുമല്ലോ. അതുമല്ല, വിഭക്തകൾ അറിയുന്നില്ലഹോ മർത്യൻ പ്രതിബോധൻ എന്ന പരിമോഹത്താൽ. കുറച്ചുകൂടി വ്യക്തത വരുത്തിയാൽ ഇക്കാര്യത്തിൽ സ്റ്റേറ്റ് അനുഭവിച്ചിരുന്ന കൺകറന്റ് ലിസ്റ്റിൻ്റെ സ്വാതന്ത്ര്യം സിലബസിനെയും അഡ്മിനിസ്ട്രേഷനെയും ഒക്കെ കാര്യത്തിൽ ഇനി അത്ര തന്നെ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന പ്രശ്നം ഏറ്റവും പ്രധാനമാണ്. ചുറ്റും അസമത്വവും അനാചാരങ്ങളും നിറഞ്ഞ ഇരുണ്ട ഭൂതകാലങ്ങളിൽ ചിന്താശേഷി നഷ്ടമായ മനുഷ്യരെ നോക്കി കേരളം ഇന്നേവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ നവോത്ഥാന മുദ്രാവാക്യമാണ് ശ്രീനാരായണ ഗുരു അന്നുയർത്തിയത്. ₹2,025,000,000 വരവും 100,63,50,000 രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അംഗീകരിച്ചു. സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷ അധ്യക്ഷനായിരുന്നു. ഒപ്പം പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ പഠിതാക്കൾക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 വീടുകൾ നിർമ്മിക്കുന്നതിന് 1.12 കോടി രൂപ നീക്കിവെച്ചു. പാരലൽ കോളേജുകളെ UGC മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവർത്തന പരിധിയിൽ കൊണ്ടുവരും. പാരലൽ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിനും പദ്ധതി ആസൂത്രണം ചെയ്യും. പാരലൽ കോളേജുകളെ വർക്ക് സ്റ്റേഷനാക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ വസ്തു വാങ്ങലിനായി 30 കോടി രൂപയും ആസ്ഥാന മന്ദിരത്തിനുള്ള പ്ലാനും തയ്യാറാക്കും. BA നാനോ എന്റർപ്രണർഷിപ്പ് കോഴ്സിന് 8 ലക്ഷം രൂപയും അനുവദിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ സർവകലാശാല യുവജനോത്സവവും ഈ വർഷം നടത്തും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.